Hi, hello, good morning. Diva. Jibo. Hi, Jaggery. Hi, Jaggery. Hey, Jaggery. Durkuva. Kalichuana. മോനെ ആണ് നമ്മൾ പിന്നെ താഴെയാണ് കിടത്തിയത്. ഇപ്പം കാരണം മോന് ഭയങ്കര ഞൊളപ്പം മേലിൽ കിടത്തി ഒത്തിരി വിട്ട് ഊരിൻ്റെ താഴെ വീഴാൻ പോവുകയൊക്കെ ചെയ്തു. അപ്പം അതുകൊണ്ട് അപ്പം കറക്റ്റ് ടൈം കണ്ടതുകൊണ്ടാണ് പ്രശ്നമൊന്നും ഉണ്ടാവാതിരുന്നത്. മോളാണെന്നുണ്ടെങ്കിലും ഞൊളപ്പാണെങ്കിലും നമ്മൾ കുറച്ച് തലാണിയൊക്കെ വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിടക്കും. അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് മോള് ഞാൻ മേളിൽ കിടക്കും, അമ്മയും മോനും കൂടെ താഴെയാണ് കിടക്കുന്നത്. അമ്മയായിട്ട് മോൻ ഭയങ്കര സെറ്റാണ് കേട്ടോ. അപ്പം അമ്മയാണ് കൂടുതലും മോൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, മോളെ ഞാൻ നോക്കും. അപ്പം അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ചെക്കോ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ് മോൻ. മോളാണെന്നുണ്ടെങ്കിൽ താഴെ ഇറങ്ങാനും ഞൊളക്കാനും ഉള്ള ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. താഴെ ഇറങ്ങി നേരം ഇപ്പം അവർ എന്താ എഴയാൻ തുടങ്ങി, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ വെയിലോസ് ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ദാ ഇവിടെ രണ്ടുപേര് എഴുന്നേറ്റിട്ട് അമ്മ കുറുക്ക് കൊടുക്കുവാണ്. അതിൻ്റെ ബഹളമാണ്, മോക്കാണെങ്കിൽ കുറുക്കൊന്നും ഇഷ്ടമല്ല, പാല് മാത്രമാണ് ഇഷ്ടം. അപ്പോൾ കുറുക്ക് കൊടുക്കുന്ന വേണമെങ്കിൽ കുറുക്ക് വേണ്ട, വഴക്കാണ്, കുറുക്ക് കാണുന്നത് തന്നെ ദേഷ്യമാണ്. അപ്പം ഞാനിതൊരു വെളിയിൽ പോയി സംസാരിക്കാം, ശബ്ദമാണ് കേട്ടോ. ഒരു രണ്ടൊരു നല്ല ബഹളമാണ്. ഇണ്ടുവോ ഇണ്ടുവോ ഓയല്ലേ. അപ്പം ഞാനിപ്പോൾ എഴുന്നേറ്റിട്ട് കുറച്ച് നേരം ആയതേ ഉള്ളൂ. എഴുന്നേക്കാൻ ഒത്തിരി ലേറ്റായി. കാരണം ഇന്നലെ രാത്രി നിങ്ങൾക്കറിയാലോ, ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മോൾ ഉറക്കിയിട്ടില്ല. മൂക്കാണെങ്കിൽ ലിപ്പി ഇന്ന് നിപ്പിള് ഊരുമ്പോഴേക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിപ്പിള് പിടിച്ച് പിടിച്ച് ഉറങ്ങാനേ പറ്റിയില്ല. വെളുപ്പാങ്കാലമായപ്പോഴാണ് കുറച്ച് നേരം ഉറങ്ങുന്നത്. എൻ്റെ അതേ അവസ്ഥയായിരുന്നു അമ്മയുടേത്. പക്ഷെ അമ്മ രാവിലെ എഴുന്നേറ്റു, ഞാൻ എഴുന്നേറ്റില്ല. എനിക്ക് രാവിലെ രാത്രി ഉറക്കം ശരിയായില്ല, രാവിലെ എണീക്കാൻ വലിയ പാടാണ്. ഇപ്പോഴും എൻ്റെ കണ്ണൊന്നും ശരിയായിട്ടില്ല, വേറാണ് ചെയ്യുന്നത്. പിന്നെ ഇനി എനിക്കൊരു കാര്യമുണ്ട്. ഞാൻ രാവിലെ അപ്പോ എൻ്റെ ഹെയർ ഞാൻ അവിടെ നിങ്ങൾക്കറിയാം, ഞാൻ ഹെയർ കട്ട് ചെയ്തു കഴിഞ്ഞു. പിന്നെ എനിക്ക് ഈരുമ്പോൾ ഒന്നുകൂടെ നീളം വരും കേട്ടോ. എനിക്ക് സ്ട്രെയിറ്റനൊക്കെ ചെയ്യുമ്പോഴേക്കും നല്ല നീളമാണ് മുടിക്കേ. പക്ഷെ ഇപ്പം കേളിയായിട്ട് കിടക്കുവാണ്, ഫ്ലീസി ആയിട്ട് കേളി. ഈ ഒരു ഓയിലിൻ്റെ പ്രത്യേകത, തേക്കുന്ന സമയത്ത് ഭയങ്കര ഓയിലി ആയിരിക്കും. നമ്മൾ വാഷ് ഔട്ടൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആകും കേട്ടോ. അപ്പം ഞാൻ ഇനി അത് ചെയ്യാൻ പോവാണ്. എൻ്റെ ആണെന്നുണ്ടെങ്കിലേ ആ ഓയിൽ തേക്കാൻ തുടങ്ങിയ ശേഷമാണ് ഈ മുട്ടിൻ്റെ കറുപ്പിന് നല്ല വ്യത്യാസം തോന്നിയത്. കാരണം എൻ്റെ മുട്ട് ഭയങ്കരമായിട്ട് അങ്ങ് കറുത്തായിരുന്നു. പ്രത്യേകിച്ച് ഡെലിവറിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക്, സത്യം പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ എൻ്റെ കോലം മാറിയിരുന്നു കേട്ടോ. വണ്ണം ആണെങ്കിലും പിന്നെ എൻ്റെ ഫേസ് ആണെങ്കിലും എൻ്റെ പെഡലി എൻ്റെ കൈ ഈ കൈമുട്ട് വരെ ഭയങ്കരമായിട്ട് കറുത്തു. എൻ്റെ അമ്മ വരെ എന്നോട് പറഞ്ഞു കൈമുട്ട് എന്താ ഇങ്ങനെ ഇരിക്കുന്നത്. അമ്മാതിരി ഞാൻ കറുത്തായിരുന്നു. വെണ്ണ എടുത്ത് വെണ്ണയല്ല എണ്ണ എടുത്തിട്ടുണ്ട്. ഇത്ര എണ്ണ കുറച്ച് എണ്ണ എടുക്കും, എന്നിട്ട് ഞാൻ തല ഇങ്ങനെ ഇത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഫ്ലാസ്കിൽ വെള്ളം ഉള്ളതുകൊണ്ട് എനിക്ക് ഒത്തിരി സമയം എടുക്കത്തില്ല. ഞാൻ വെള്ളം ഫ്ലാസ്കിൽ നിന്ന് അങ്ങ് എടുക്കും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും വെള്ളം പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കും. പിന്നെ നമ്മുടെ സ്വന്തം ലെമൺ മുറുക്കുക. ഞാൻ ഹാഫ് ലെമൺ ആണ് എടുക്കുന്നത്. ഹാഫ് ലെമൺ ഇതിനകത്തോട്ട് ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് അതിനകത്തോട്ട് സ്ക്യൂസ് ചെയ്ത ഫുള്ള് ഹാഫ് ലെമൺ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. പിള്ളേർ നല്ല കരച്ചിലാണ്. അപ്പം എനിക്ക് ഇനി അങ്ങോട്ട് പോകണം. രണ്ടുപേരും നല്ല തകർത്ത് ബഹളം. അപ്പോൾ വെള്ളം കുടിക്കുന്നത് ഞാൻ ഇരുന്ന് സമാധാനമായിട്ട് കുടിക്കാം. ഇപ്പം ഞാൻ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ബഹളമാണ് രണ്ടുപേരും. അപ്പം അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല ഹാൻഡിൽ ചെയ്യാൻ. മോനെ അമ്മ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിനി മോളെ ഹാൻഡിൽ ചെയ്യട്ടെ. ആ സമയത്ത് തന്നെ ആയിരിക്കും ഞാൻ വെള്ളം കുടിക്കുന്നത്. അപ്പം എല്ലാവരും അവരവരുടെ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കുക,
ലെമൺ സ്ക്യൂസ് ചെയ്ത വെള്ളം. അതിന്റെ ഗുണമൊന്നും ഞാൻ പറയുന്നില്ല, അതിന്റെ ഒരു ഗുണത്തെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സംശയമുള്ള വീഡിയോ കണ്ടാൽ മതി, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഐ ബട്ടണിലോ എവിടെയെങ്കിലും കൊടുത്തേക്കാം, നോക്കിയാ മതി. അപ്പം മോർണിംഗ് ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞിട്ട് എന്താ പരിപാടി? കാര്യങ്ങളെല്ലാം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഓരോ ആൾക്കാരെ കുളിപ്പിച്ചിട്ട് അമ്മ തരുമ്പോഴേക്ക് ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. പിന്നെ ഇവരുടെ ഇപ്പം പിന്നെ ഇവരെ കുളിപ്പിക്കുന്നത് ഒരു ഹാഫ് ആൻ അവർ മുമ്പ് തന്നെ എണ്ണയൊക്കെ തേച്ചിടും, അതിനുശേഷമാണ് കുളിപ്പിക്കുന്നത്. അവർക്ക് യൂസ് ചെയ്യുന്ന സോപ്പ് ചോദിച്ചായിരുന്നു ഒത്തിരി പേര്, അവരോട് ജോൺസൺ ആൻഡ് ജോൺസൺ ആണ് അവർക്ക് യൂസ് ചെയ്യുന്നത്, ബാക്കി എല്ലാവർക്കും ഹിമാലയയുടെ പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ജോൺസൺ ആൻഡ് ജോൺസൺ ഞാൻ അവിടുന്ന് കൊണ്ടുവന്നതാണ്, സോ അത് തീർന്നു കഴിഞ്ഞിട്ട് ഇനിയും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഹിമാലയ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ സബാമയുടെ പ്രൊഡക്ട്സ് ആയിരുന്നു, ക്രീം ആയിക്കോട്ടെ. അങ്ങനെ ഞാൻ കഴിക്കുന്നത് ഇതിനകത്ത് അമിനോ ആസിഡ്സും ട്രാൻസ് എലമെന്റ്സും മിനറൽസും അതേപോലെ മൾട്ടി വൈറ്റമിൻ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ നമ്മുടെ അടുത്തുള്ള ഒരു ഫാർമസിയിൽ നിന്നാണ് മേടിച്ചത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല, ഏത് മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസസ് ആണ്. അപ്പം ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ എടുത്ത് കാണിച്ചത്. അപ്പം ഞാൻ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് കഴിച്ചു. മോനാണെന്നുണ്ടെങ്കിൽ എണ്ണ തേച്ചിട്ട് അപ്പം തൊട്ട് ഭയങ്കര വെള്ളമാണ്. മോളെ കുളിപ്പിച്ച് കഴിഞ്ഞ് ഇനി കുഞ്ഞിനെ ഞാൻ എടുക്കണം. എടുത്തിട്ട് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചിട്ട് നമ്മളിവിടെ കൊണ്ട് കിടത്തും, അതാണ് ഇവിടുത്തെ ഒരു ചടങ്ങ്. എൻ്റെ ആ ഒരു വലിയ ബോട്ടിലുണ്ടല്ലോ, ഞാൻ രാവിലെ മോർണിംഗ് ഡ്രിങ്ക് കുടിച്ച ആ ബോട്ടിലിനകത്ത് ഒരു രണ്ട് തവണയും കൂടെ ഞാൻ വെള്ളം നിറയ്ക്കും, പിന്നെ ഗ്രീൻ ടീ ഈ ഒരു മഗ് കുടിക്കും. അപ്പോൾ ടോട്ടൽ ഒരു 2 liters ഓഫ് വെള്ളം തന്നെ ഞാൻ രാവിലെ കുടിച്ച് കഴിയും. പിന്നെ എനിക്ക് 2 liters അല്ലെങ്കിൽ ഒരു 1.5 liters മതി. ഞാൻ വൈകിട്ട് കുറവാണ് കുടിക്കുന്നത്, വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് നന്നായിട്ട് വെള്ളം കുടിക്കും ഞാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ഒരു 2 liters ഓഫ് വെള്ളം ഞാൻ രാവിലെ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്, ഇൻക്ലൂഡിങ് ഗ്രീൻ ടീ ആണ് ഈ പറയുന്നത്. ഉച്ചയ്ക്കാണെങ്കിലും ഇൻക്ലൂഡിങ് ഗ്രീൻ ടീ ആണ് പറയുന്നത്. ടോട്ടൽ ഒരു 3.5 to 4 liters വെള്ളം. അപ്പം ഞാൻ ഇപ്പോൾ കഴിച്ച സാധനങ്ങൾ ഞാൻ ഹെൽത്തിഫൈ മെയില് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്, അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇപ്പോൾ അവരെ വെളിയിൽ കിടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ വെളിയിൽ കിടത്തുന്നത്, തല താഴെ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര പ്രൊട്ടക്ഷനും കാര്യങ്ങളും. ഇനിയും നെക്സ്റ്റ് എന്ന് പറയുന്നത് അവളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയ സമയം കൊണ്ടിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം ഒതുക്കി വെച്ചു. അവർ ഇടാനുള്ള ഡ്രസ്സസ് സ്നാഗി, പിന്നെ ഡയപ്പർ റാഷസിനുള്ള ക്രീം, പിന്നെ ഹിമാലയയുടെ നമ്മുടെ ബോഡി ലോഷൻ, ഇത്രയും സാധനങ്ങളാണ്. കണ്ണും പിരിയൊക്കെ എഴുതുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗകര്യത്തിന് ഞാൻ അപ്പുറത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് അവരെ കിടത്തുന്നിടത്തെ. അപ്പം ഇതാണ് ഡയപ്പർ റാഷസിൻ്റെ ക്രീമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. റാഷസ് ഭയങ്കരമായിട്ട് കൂടുവാണെങ്കിൽ നമുക്ക് ഡോക്ടർ വന്നൊരു ക്രീമുണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. എവറിഡേ പർപ്പസിന് ഇത് നല്ലതാണ് കേട്ടോ. അപ്പം മക്ക കാണുന്നുണ്ട് രാവിലെ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് ഒക്കെ കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു ബഹളമാണ് ഇപ്പോൾ കേൾക്കുന്നത്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഞാനിപ്പം മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് കഴിച്ചായിരുന്നു, അത് കഴിഞ്ഞൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്, ഇന്ന് ഒത്തിരി ലേറ്റായി, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു സ്മൂത്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു, പിന്നെ മുട്ട ഒരെണ്ണം കഴിക്കണം. അപ്പോൾ സ്മൂത്തിയും ഒരു മുട്ട അങ്ങനെ വല്ലതും കഴിക്കണമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ കാണിച്ചു തരാം എന്താ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. വീട്ടിൽ ബാക്കി എല്ലാവരും ദോശ സാമ്പാറുമാണ് കഴിച്ചത്. അപ്പം എൻ്റെ ഇവിടെ റെഡി വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. സാധാരണ ഞാനൊരു പ്രോട്ടീൻ ഷേക്ക് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മുട്ടയൊന്നും കഴിക്കത്തില്ല. ഇന്നെനിക്ക് നല്ല വിശപ്പ്, അതുകൊണ്ട് ഞാൻ ഒരു മുട്ട എടുത്തിട്ട് ജസ്റ്റ് തോരൻ പോലെ ആക്കിയിട്ടുണ്ട്. അതിനകത്ത് എണ്ണയൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഇച്ചിരി ഉപ്പും കുരുമുളക് പൊടിയും മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ പ്രോട്ടീൻ ഷേക്കുണ്ട്. അപ്പം ഇതാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. സമയം 9:30 കഴിഞ്ഞുകൊണ്ട് എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല, ഭയങ്കര വിശപ്പ്. അപ്പം ഇതാ കഴിക്കാൻ പോവുക കേട്ടോ. ഗ്രീൻ ടീ ഞാൻ ഉണ്ടാക്കി വെച്ചു, കാരണം കുറച്ച് കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ സമയം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഗ്രീൻ ടീ കുടിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഞാൻ മറന്നു പോകുമ്പോൾ എനിക്ക് തലവേദന എടുക്കും. അപ്പം അങ്ങനെ മറക്കാതിരിക്കാൻ ഞാൻ നേരത്തെ അങ്ങ് പ്രിപ്പയർ ചെയ്യും. നല്ല തിളച്ച വെള്ളം കണ്ട് തണുക്കാൻ സമയം എടുക്കും. അപ്പോഴത്തേക്ക് നമ്മൾ കഴിച്ചതൊക്കെ ഒരുമാതിരി ഒന്ന് ഓക്കെ ആകും. എന്നിട്ടൊരു 10-15-20 minutes കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഗ്രീൻ ടീ കുടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക്
അപ്പൊ കാലറി കൗണ്ടിന് വേണ്ടിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഹെൽത്തിഫൈ മീ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ്. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. ഇതിന്റെ പെയ്ഡ് വേർഷൻ ഉണ്ട്. അത് താല്പര്യമുള്ളവർക്ക് ആ ഒരു വേർഷനിലോട്ട് പോകാം. ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, യൂസ് ചെയ്യണമെന്ന് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് 1400 കാലറി ഒരു ദിവസം കഴിക്കാം. അതിനകത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 375 കാലറിയാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് അവർ ഡിവൈഡ് ചെയ്ത് തന്നേക്കുന്നത്. ഓക്കെ, അതിനകത്ത് 182 ആണ് ഞാൻ കഴിച്ചത്. അതായത് കാലറി ഡെഫിഷ്യൻസിയിൽ തന്നെയാണ്. പിന്നെ ഞാൻ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ടായിരുന്നു, ഹാഫായിട്ടാണ് കണക്കുകൂട്ടിയത്, കാരണം എഗ്ഗ് വളരെ ചെറുതായിരുന്നു. പിന്നെ പ്രോട്ടീൻ ഷേക്ക് അതിൻ്റെ എടുത്തിട്ടുണ്ട്. പിന്നെ ബനാന അതിൻ്റെ എല്ലാം കൂടെ ഏകദേശം ഒരു 182 കാലറീസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും ഒരു 180 കാലറി നമുക്ക് അല്ലെ 200 കാലറി നമുക്ക് കൂട്ടാം. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ഗ്രീൻ ടീ പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഇനി ഗ്രീൻ ടീ കുടിച്ചാൽ മതി. അപ്പോഴത്തേക്ക് എൻ്റെ ഫസ്റ്റ് മീൽസും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര കാലറീസ് കഴിച്ചെന്ന് ഞാൻ എന്തായാലും ഇവിടെ മെൻഷൻ ചെയ്യുന്നതാണ്. ഇപ്പം ഓൾറെഡി നിങ്ങൾ കണ്ടു എത്ര കാലറീസ് ഞാൻ കഴിച്ചു എന്നുള്ളത്. മോൻ ഭയങ്കര ബഹളമാണ് കേട്ടോ, മോൻ താഴെ കിടക്കത്തേല് ഭയങ്കര ബഹളമാണ്. അപ്പൊ അമ്മ അവിടെ ഉണ്ട്, അമ്മ ഹാൻഡിൽ ചെയ്യും. അപ്പൊ ഞാൻ കുളിക്കാനായിട്ട് പോയത്, പക്ഷെ എന്നെ കുളിക്കാൻ ഒരാൾ സമ്മതിക്കുന്നില്ല. ദാണ്ടിരിക്കുന്ന ആള് മനസ്സിലായിട്ടു, നമ്മുടെ ജീവൻ ജീവൻ കുഞ്ഞാണെന്നുണ്ടെ ഭയങ്കര ബഹളം, ഭയങ്കര അലമ്പ്. താഴെ കിടക്കുന്നില്ല, ഭയങ്കര ബഹളമാണ്. താഴെ കിടക്കുന്നത് ഇഷ്ടമല്ല, എല്ലാവരുടെയും കയ്യിലിരിക്കണ കൈച്ചൂടിന്റെ സുഖം പുള്ളിയങ്ങ് അറിഞ്ഞു. നമ്മൾ വയ്യാ വയ്യാന്ന് പറഞ്ഞിട്ട് കൈ കൊണ്ട് നടന്ന് 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 ഇപ്പം താഴെ കിടക്കത്തില്ല. ആശാന്റെ കണ്ണും പിരിവും ഒന്നും എഴുതിയിട്ടില്ല. ആശാൻ ഇങ്ങനെ നടക്കുക. അപ്പൊ മോൾ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം, കാരണം കുഞ്ഞിനെ ഒറ്റക്കിടുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. കുഞ്ഞാണെന്നുണ്ടെ എന്തെങ്കിലും ഇച്ചിരി ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇച്ചിരി ഞളവാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവും, തറ തക്കൽ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോവാം കേട്ടോ. എന്താ നോക്കുന്നേ, എന്തോ നോക്കുന്നേ ജാവ. കളിക്കുവാണോ കുഞ്ഞ്? കളിക്കുവാണോ? ഒരാളിതാ ഇവിടെ കിടന്ന് ഉറങ്ങി ഉറക്കി. മറ്റേയാളെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി കിടത്തി. രണ്ടുപേരെയും കൂടെ കിടത്താൻ പറ്റത്തില്ല. മറ്റേയാൾ എന്റെ മകൻ ദാ എഴുന്നേറ്റിരിക്കാണ്, വീഡിയോ എഡിറ്റ് ചെയ്ത്. അമ്മയ്ക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇടണ്ട. പൊന്നനെന്ത് രാവിലെ എണീച്ച്, ഏറ്റ എണീച്ചല്ലോ. ഏ പൊന്നന്റെ എന്തോ ഉറക്കമായിരുന്നു. പൊന്നനെ ആരും ഇങ്ങനൊക്കെ ചെയ്ത് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്. അപ്പൊ ഇതാ നമ്മുടെ ഇന്നത്തെ അനദർ ബോട്ടിൽ ഓഫ് വെള്ളം എന്താ തീരാൻ പോവാണ്. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഏകദേശം ഒരു 2 ലിറ്ററോളം വെള്ളം കുടിച്ചിട്ടൊക്കെയാണ്. അപ്പൊ ഇനി ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇപ്പൊ 12:30 ആയിട്ടുള്ളൂ. ഞാനിപ്പോ നേരത്തെ ലഞ്ച് കഴിക്കും. അപ്പം വിശക്കുമ്പം കഴിക്കും, ലഞ്ചായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും വിശക്കുമ്പം കഴിക്കും. അത് ഞാൻ കുളിയും കാര്യങ്ങളും കഴിഞ്ഞു, വാഷിങ് കഴിഞ്ഞു, ക്ലീനിങ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി കുഞ്ഞുങ്ങളെ നോട്ടവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. ഇന്നലത്തെ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യണം, നമ്മുടെ ഫസ്റ്റ് ഡേ, ചാലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേയുടെ. അപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അതും കൂടെ ചെയ്തിട്ട് വേണം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ. അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് സമാധാനമായിട്ടിരുന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്താ, എണ്ണയൊക്കെ തേച്ചുകൊണ്ട് മുടിയൊക്കെ വല്ലാത്ത രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും നമ്മൾ ലഞ്ച് എന്താ കഴിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ 1 ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കും, 1 കപ്പ് ഗ്രീൻ ടീ കുടിക്കും. അത് കഴിഞ്ഞിട്ട് ത്രൂ ഔട്ട് നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പിന്നൊന്നും കഴിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പം എന്താ അത്ര. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഫിഷ് ഷാലോ ഫ്രൈ ചെയ്തതുണ്ട്, പിന്നെ ചേനയും ചീരയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പുഴുക്ക് പോലെ, പിന്നെ കുറച്ച് ഫിഷ് കറിയുണ്ട്, പിന്നെ മോരുണ്ട്. അപ്പം ഫിഷ് കറി ഞാൻ കുറച്ചേ എടുത്തുള്ളൂ, ഫിഷിൻ്റെ കഷ്ണം ഞാൻ എടുത്തില്ല. കാരണം ഫിഷ് ഫ്രൈ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കഴിക്കട്ടെ.
അപ്പം എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത് 375 കാലറി എനിക്ക് കഴിക്കാം ഔട്ട് ഓഫ് 1400. അപ്പം ഞാൻ കഴിച്ചിരിക്കുന്നത് 288. നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 300 കാലറീസ് എന്ന് നമുക്ക് കൂട്ടാം. അവിടെയും 75 കാലറീസ് നമ്മൾ ഡെഫിഷ്യൻസിയിലാണ് പോയത്. അപ്പം നമ്മളെപ്പോഴും കാലറി ഡെഫിഷ്യൻസിയിൽ പോകുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഒരു വെയിറ്റ് ലോസും അതേപോലെ ഇഞ്ചസ് ലോസും ഒക്കെ സംഭവിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് 1400 തന്നെ കഴിക്കാം. അപ്പം നമ്മുടെ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് കുറച്ച് സ്ലോ ആയിരിക്കും. അത് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഒരു 200-300 കാലറീസ് ഡെഫിഷ്യൻസിയിൽ പോയാൽ മതി. എൻ്റെ കൂട്ടി ഇത്രയും ഡെഫിഷ്യൻസിയിൽ പോയില്ലെങ്കിലും വെയിറ്റ് ലോസ് സംഭവിക്കും കേട്ടോ. ബോട്ടിലെ വെള്ളം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഇഗെയിൻ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ ആഫ്റ്റർ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുഞ്ഞുങ്ങളെ നോട്ടവും വീഡിയോ എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ എനിക്ക് വെളിയിലോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടി പോകുമ്പോഴാണ്. അതായത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഞാൻ നേരത്തെ പഠിപ്പിച്ചതാണ്. അപ്പം ഞാൻ ആ കുട്ടി ഇപ്പം ഡെലിവറി കഴിഞ്ഞ് കിടക്കുവാണ്. അപ്പം എനിക്കപ്പം അതിനൊന്ന് കാണാൻ പോകണം. അപ്പം എൻ്റെ ഡ്രസ്സ് കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് പോകണം എന്നുണ്ട്. അപ്പം അത് മേടിക്കാനായിട്ട് ഞാൻ പോവുകയാണ്. അപ്പം അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാനും അമ്മയും കൂടെ പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നടന്നു പോകുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം അമ്മയും ഞാനും പിള്ളേരും ഒക്കെ ആയിട്ട് നടന്നു പോകാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം പോയിട്ട് വരാം. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നമ്മൾ വെളിയിലൊക്കെ പോയി. അപ്പോൾ കുഞ്ഞിനൊരു ഗിഫ്റ്റൊക്കെ മേടിച്ച് കൊടുത്തു. അത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നടന്നാണ് പോയത് കേട്ടോ. ഞങ്ങൾ നടന്ന് ജാനു ആലമ്പി കുളവായി. ജീവൻ കൂട്ടം കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം നമ്മുടെ എക്സസൈസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം മോള് ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ കാണാനിട്ട് ഞാൻ വന്ന് സമാധാനിപ്പിച്ച് ഇപ്പോൾ ഒന്ന് കാം ഡൗൺ ആയിട്ട് ഇരിക്കുകയാണ്. ഇനി ഞാൻ പോയിട്ട് മേലെ എഴുതാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു 6:30 വർക്കൗട്ട് ഞാൻ കയറി 6:30 ഇറങ്ങി. ആ സമയത്തിനുള്ളിൽ ഭയങ്കര പ്രശ്നമൊക്കെ ആയി. എനിവേയും കുളിച്ചിട്ടൊക്കെ വരാം. സ്വെറ്റൊക്കെ നന്നായിട്ട് അടങ്ങി. കാരണം മോളെ എടുത്ത് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഉഷ്ണിച്ചിരുന്ന പരുവത്തിൽ തന്നെ മോളെ എടുക്കേണ്ടി വന്നു. കാരണം അത്ര നിർബന്ധമായിരുന്നു. അപ്പം നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ സെക്കൻഡ് ഡേയിൽ ഞാൻ കഴിച്ചിരിക്കുന്നത് 1400 കാലറീസിനകത്ത് 733 കാലറീസ് മാത്രമാണ്. അപ്പം നല്ല രീതിയിൽ ഞാൻ കാലറി ഡെഫിഷ്യൻസിയിലാണ് ഈ ഒരു ഡയറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസാണ് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടിരിക്കുന്നവരാണ് ബ്രസ് ഫീഡിങ് ചെയ്യുന്നവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര കാലറി ഡെഫിഷ്യൻസിയിൽ പോകരുത്. നിങ്ങൾക്ക് പെതുക്കെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്താൽ മതി, കുറച്ചുകൂടെ സ്ലോ ആയിട്ട് മതി എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1300-200 നിർത്താം. അല്ലെ 400 കഴിച്ചാലും വെയിറ്റ് ലോസ് ഒക്കെ സംഭവിക്കും, ഇച്ചിരി സ്ലോ ആകും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് നല്ല ലെഗ് പെയിൻ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ടെർമറിക് ഇട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കാലം മുക്കി വെക്കുക എന്നുള്ളത്. അതാണ് ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ വേറൊരു ദിവസവും അടിപൊളിയായിട്ട് പോയി. നല്ല രീതിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ ചെയ്തു. ഞാൻ ഓൾമോസ്റ്റ് ഒരു 700-800 കാലറീസ് ഒക്കെ കഴിച്ചു. അങ്ങനെ ഭയങ്കര റെസ്ട്രിക്ഷനിലാണ് ഇന്നത്തെ ഡയറ്റ് പോയത്. എനിവേ ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ കംപ്ലീറ്റഡ് ഇറ്റ് അനദർ ഡേ. അതും സക്സസ്ഫുള്ളി തന്നെ കംപ്ലീറ്റ് ചെയ്തു. നന്നായിട്ട് വെള്ളം കുടിച്ചു, ഗ്രീൻ ടീ കുടിച്ചു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫാസ്റ്റിംഗ് രീതിയിൽ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ എല്ലാം പോസിറ്റീവായിട്ട് തന്നെ നടന്ന ഒരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസവും. എന്തായാലും ഭയങ്കര സന്തോഷം. പിന്നെ ഇപ്പം ഞാൻ കാലിൽ മെഡിസിനൊക്കെ തേച്ചു. പിന്നെ ഫേസിലാണെങ്കിൽ ഞാൻ ഓയിൽ തേച്ചിട്ടുണ്ട്. അതിൻ്റെ ആയിരിക്കും ഒരു തിളക്കം വല്ലതും കാണും. അപ്പം ഓയിൽ ഞാൻ തേച്ചിട്ടുണ്ട്. അപ്പം ഏത് ഓയിലാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ സ്കിൻ കെയർ അതെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് കിടക്കുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ കിടക്കാൻ പോവാണ്. പിന്നെ ഇൻസ്റ്റയിൽ ഓയിലിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധിക്കും. ഞാനോ രാത്രിയാകുമ്പോൾ നിങ്ങൾ പേയ്മെൻ്റ് അയച്ചു അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ നിങ്ങൾ മെസ്സേജൊക്കെ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ വീഡിയോ എഡിറ്റിങ്ങും അതുപോലെ തന്നെ കുറേ നമ്മുടെ കമൻറ്റിൽ വരുന്ന റിപ്ലൈ അതൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് ബിസി ആയപ്പം ഇനി ഇടയ്ക്ക് കുഞ്ഞുങ്ങളെ നോക്കണം. നിങ്ങളോട് പറയാം ഇന്നത്തെ വർക്കൗട്ട് എന്തോ ഒരു ഭാഗ്യത്തിന് നടന്നതാണ്. അത്ര മാത്രം ഇന്ന് മോളങ്ങ് ഭയങ്കര ബഹളമായിരുന്നു, ഭയങ്കര വിഷമവും സങ്കടം. എന്നെ നോക്കി അങ്ങ് സങ്കടപ്പെടുമായിരുന്നു. കാരണം പുള്ളിക്കാരിക്ക് എപ്പോഴും ഞാൻ അടുത്ത് വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമമാണ്, ഭയങ്കര സങ്കടമാണ്. ഇടയ്ക്കൊക്കെ ഞാനിവിടെ പോകുമ്പം തന്നെ കരച്ചിലാണ്. അപ്പം മോനാണെന്നുണ്ടെങ്കിൽ
ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് അമ്മ അമ്മയെന്ന് വിളിച്ച് എൻ്റെ അടുക്കൽ തന്നെയായിരുന്നു. അപ്പോൾ രണ്ടുപേരും കൂടെ ഹാൻഡിൽ ചെയ്യാനും എനിക്ക് പാടെ എൻ്റെ കൂടെ വീഡിയോ ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. എന്താ ഈ ഈ കമൻറ്റിലെ ഈ ക്വസ്റ്റ്യന് ഇനി ഒരു വർഷം കഴിഞ്ഞായിരിക്കും റിപ്ലൈ തരുന്നത്, വോയിസ് കേട്ടാൽ അങ്ങ് റിപ്ലൈ ചെയ്യും, ഇങ്ങനെയുള്ള കമൻറ്റ്സ് വരാറുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കിയിരിക്കണം എനിക്ക് പറ്റുന്ന രീതിയിൽ. ഇതിനു മുമ്പ് ഞാൻ കുഞ്ഞൊക്കെ ആവുന്നതിന് മുമ്പ് ഞാൻ മാക്സിമം കൺസീവ് ആവുന്നതിന് മുമ്പൊക്കെ എന്നും റിപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഒതുങ്ങിപ്പോയി എങ്കിൽ അതെൻ്റെ സാഹചര്യം കൊണ്ടിട്ടാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താണ്, നിങ്ങളിപ്പോൾ എൻ്റെ ദിവസങ്ങൾ കാണുന്നുണ്ട്, ഇപ്പം എൻ്റെ ഫസ്റ്റ് ഡേ നിങ്ങൾ കാണിക്കും, എൻ്റെ സെക്കൻഡ് ഡേ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ ഇതിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നെന്നുള്ളത്. അപ്പം നിങ്ങൾ അതേപോലെ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക. പിന്നെ ചില ആൾക്കാർ പറയാനുണ്ട് എന്താ ചേച്ചി വണ്ണം കുറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യാസമൊന്നുമില്ല, ഫേസ് മായോ കുറവില്ല അങ്ങനെയൊക്കെ പറയാനുണ്ട്. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് പേഴ്സണലി എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. അത് എത്ര പേർക്ക് തോന്നുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കിപ്പം ഒരു എന്താ പറയുക, ഞാൻ അവിടെ നിന്ന് ദുബായിൽ നിന്ന് വന്ന സമയത്ത് കൊണ്ടുവന്ന പല ഡ്രസ്സുകളും എനിക്ക് ആ സമയത്ത് നമ്മൾ പിടിച്ചു കെട്ടിയ പോലിരുന്ന ഡ്രസ്സുകളൊക്കെ എനിക്ക് ലൂസായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതൊക്കെ എൻ്റെ വെയിറ്റ് ലൂസിൻ്റെ ഒരു എഫക്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഫേസ് നന്നായിട്ട് ഒതുങ്ങിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഫേസ് എന്തായിരുന്നു എന്ന് എനിക്കറിയാം, എനിക്ക് നന്നായിട്ടറിയാം. അപ്പം അതുകൊണ്ട് ഐ ആം വെരി മച്ച് കോൺഫിഡൻറ്റ് ആയിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വർക്കൗട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ വർക്കൗട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊരു കോൺഫിഡൻസ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ ഇടും. ഇപ്പം നമ്മുടെ ബേസിക് നിങ്ങളിപ്പം പാർട്ട് വൺ പാർട്ട് ടു ബിഗിനേഴ്സ് ആണെങ്കിൽ ചെയ്യുക, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്താൽ മതി, അതിനെല്ലാം നല്ല റിസൾട്ട് ഉള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ട് ചിലത് എടുക്കും, ചിലത് നമ്മൾ അവോയ്ഡ് ചെയ്യും, ആ രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ പ്രഗ്നൻസി കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാർ, ബ്രസ്റ്റ് ഫീഡിംഗ് ഒന്നും ചെയ്യാത്തവർക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യാം പാടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും സ്ട്രിക്റ്റ് ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലോട്ടൊന്നും പോകണ്ട. കാരണം ഞാൻ ഡിന്നർ ലഞ്ച് കഴിഞ്ഞാൽ ഞാനൊന്നും കഴിക്കാറില്ല, അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യേണ്ട. വേണമെങ്കിൽ ഈവനിങ് സ്നാക്സ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം, അതിലൊന്നും കുഴപ്പമില്ല. ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ആ 6 days ചെയ്ത സമയത്ത് എനിക്ക് എപ്പോഴെങ്കിലും ഒരു കൊതി തോന്നിയ, ഒരു ക്രേവിങ്സ് തോന്നിയ സമയത്ത് ഞാനൊന്നെങ്കിൽ ഒരു കപ്പലിൻ്റെ മുട്ടായി അങ്ങനെയൊക്കെ തിന്നാറുണ്ടായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഞാനെല്ലാം എൻ്റെ ക്രേവിങ്സ് ഒട്ടും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സമയത്താണ് കേട്ടോ. പക്ഷെ അതൊരു എക്സ്ക്യൂസ് അല്ല, ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് മാക്സിമം ഞാനിപ്പോൾ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പം നിങ്ങളും അങ്ങനെ ചെയ്യുക. ഇനിഷ്യൽ സ്റ്റേജസ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഭയങ്കരമായിട്ടുള്ള ക്രേവിങ്സ്. എനിക്ക് ഇന്നാണെങ്കിൽ പോലും എനിക്ക് മന്തി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. എൻ്റെ വല്യച്ഛൻ്റെ കടയിൽ നല്ല അടിപൊളി മന്തി കിട്ടും, മന്തി. അപ്പം അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇന്ന് അച്ഛൻ അവിടെ പോവുകയും ചെയ്തു, വിളിച്ചും ചോദിച്ചു എന്ത് വേണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. എനിക്ക് പക്ഷെ നല്ല രീതിയിൽ ആഗ്രഹമുണ്ടായിരുന്നു കഴിക്കാൻ കേട്ടോ. അപ്പം ഞാൻ മനസ്സിങ്ങനെ വിചാരിച്ചു എന്തായാലും വെയിറ്റ് ലൂസ് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുന്ന സമയത്ത് ടെൻഷൻ അടിക്കാതെ എൻജോയ് ചെയ്ത് കഴിക്കണമല്ലോ, അപ്പോൾ അങ്ങനെ കഴിക്കാം, ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞെന്ന് വിഷമിക്കേണ്ടാലോ എന്ന് വിചാരിച്ചു. ആ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ അവോയ്ഡ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. അപ്പം ഞാൻ ഈ രണ്ട് കുട്ടികളെ ഇട്ടിട്ട് ഇത്രമാത്രം സാക്രിഫൈസ് ചെയ്തിട്ടും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഞാൻ ഇനി പോയി കിടന്ന്